സബ്സ്ക്രൈബ് ചെയ്യുക. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഇങ്ങനെ ഞങ്ങൾക്കൊരു അവസരം കൂടി ഒരുക്കി തന്നതിനായി ഞങ്ങളങ്ങനെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിലാകുന്നു തിരുവചനം രചിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുന്ന് സംസാരിച്ചതും ആത്മനിറവിലായിരുന്നുവല്ലോ. അവിടുത്തെ തിരുമൊഴികളൊക്കെയും ഞങ്ങൾക്ക് ഹൃദ്യമായി അനുഭവപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ താൽപര്യങ്ങൾ ഇന്നും ഞങ്ങൾക്ക് തരയണമേ. ഈ ശുശ്രൂഷയെ നീ വാഴ്ത്തി കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അനുഗ്രഹമായി ഇത് തുടരുവാൻ അവിടുന്ന് അനുവദിച്ചു അനുഗ്രഹിച്ചു. ഇന്നും ഞങ്ങളെ സഹായിച്ച് ഇന്നത്തെ ഈ പരിപാടിയിലും അവിടുത്തെ നൽവരങ്ങളും സഹായങ്ങളും ഞങ്ങൾക്ക് ലഭിക്കണമേ. ആദിയോടെന്തും നിൻ്റെ ആത്മാവിൽ ഞങ്ങളെ ഭരിക്കണമേ. കർത്താവെ, ഇത് കേൾക്കുന്നവർക്ക് അവർക്ക് ആത്മീയമായ പ്രചോദനവും നൽവരവും ലഭിക്കപ്പെടുവാൻ തക്കവണ്ണം പര്യാപ്തമായി തീരണമേ. കേവലം ഒരു പരിപാടി എന്നുള്ളതിനേക്കാൾ ഒരു ആത്മീക ശുശ്രൂഷയുടെ ആ ഒരു പരിവേഷവും അതിൻ്റേതായിരിക്കുന്ന ഒരു നൈർമല്യം ഒക്കെയും നൽകി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും ഞങ്ങളങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. ഗോഡ് സോൺ ടി വിയുടെ മാന്യ പ്രേക്ഷകരെ വീണ്ടും ഞാൻ സ്നേഹപൂർവം അഭിവാദനം ചെയ്യുന്നു. കർത്താവ് എൻ്റെ രക്ഷകനാകുന്നു എന്നുള്ളത് അത് ഏറ്റു പറയുവാനാണ് ഞാൻ പറഞ്ഞത്. രക്ഷ എന്നുള്ളത് നമ്മുടെ സ്വയമായി ഓരോരുത്തരും ആർജിക്കേണ്ടതാണ്. രണ്ടാം ആദ്യത്തിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ക്യാരക്ടർ, അതും ഞാൻ ഇന്നാരുടെ മോഹനാണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടായില്ല. യു ഹാവ് ടു അച്ചീവ് ഇറ്റ് യുവർ സെൽഫ്. അപ്പം ഈ പറയുന്നത് പോലെ ഇത് മറ്റാരിൽ നിന്നും കടമെടുക്കാൻ പറ്റാത്തതാണ്. ഈ അഞ്ചുപേര് ചോദിച്ചപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അതുപോലെ മറ്റാരും നമുക്ക് തരാനൊക്കാത്തതായ രണ്ട് കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്വയമായി അതിനെ ആർജിക്കണം. ഒന്നാണ് നമ്മുടെ സ്വഭാവം. അത് എന്തൊക്കെയാണ് നമ്മുടെ ക്യാരക്ടറിൽ വരേണ്ടത്, എന്തൊക്കെയാണ് ഞാനതിൽ ബിൽഡപ്പ് ചെയ്യേണ്ടത്, അത് ഓരോ വ്യക്തിയും അതിനെപ്പറ്റി മനസ്സിലാക്കിയേ മതിയാവുള്ളൂ, അതിനുവേണ്ടി ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. രണ്ടാമത് രക്ഷയുടെ അനുഭവം. അത് ഞാൻ ഇന്ന കുടുംബത്തിൽ പറഞ്ഞതാണ്, ഞാൻ ഇന്നാരുടെ മോനാണ് എന്നൊന്നും പറഞ്ഞത് കൊണ്ടൊന്നും ആയില്ല. യു ഷുഡ് യുവേഴ്സ് എക്സ്പീരിയൻസ് ദ സാൽവേഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു എൻ്റെ രക്ഷിതാവാണ്. ക്രിസ്തു എന്നെ പാപത്തിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും രക്ഷിച്ചു. ഹി ഹാസ് മെയ്ഡ് മീ എ ചൈൽഡ് ഓഫ് ഗോഡ്, എ സൺ ഓഫ് ഡോട്ടർ ഓഫ് ഗോഡ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് ഈ ചിലത് നമുക്ക് മറ്റാരിൽ നിന്നും ലഭിക്കാവുന്നതല്ല, വായ്പയെടുക്കാവുന്നതല്ല. ഈ ഖനികമാർക്ക് പറ്റിയ അബദ്ധം പോലെ അവർ സ്വന്തമായി വേണ്ടിയിരുന്നത് അവരില്ലാതെ പോയി, വായ്പ ചോദിച്ചിട്ട് കിട്ടിയുമില്ല എന്നതുപോലെ നമുക്ക് ഇത് സ്വയമായി നാം നേടേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. കൊരിന്ത്യരെ സഭയിൽ ഒരു ദുഷ്പ്രവണത ഉണ്ടായിരുന്നു. പൗലോശ്ലീഹാ ഒന്നാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട്, മാമോദീസായി ഏൽക്കുവാനായിട്ട് ആഗ്രഹിച്ചൊക്കെ ഇരുന്നു, പക്ഷേ ഏൽക്കുന്നതിന് മുമ്പ് അങ്ങ് മരിച്ചുപോയി. അപ്പോൾ പിന്നെ എന്തോ ചെയ്യും? ആ ആളിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾ പോയി മാമോദീസായി ഏൽക്കും. നിങ്ങൾ കൊരിന്ത്യരെ ഒന്നാമത്തെ കൊരിന്ത്യ ലേഖനം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അറിയാം ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു ദുഷ്പരിചയമാണ് കൊരിന്ത്യ സഭയിൽ. അത് എന്താ ചെയ്യുന്നത്? മാമോദീസ വേണം, എന്നാൽ ആ ആളിന് മരിച്ചുപോയി, അവൾ പറ്റിയേ എടുക്കാൻ പറ്റിയില്ല, അത് വേറൊരാളെടുക്ക പറ്റില്ല. അങ്ങനെ വേറൊരാൾക്ക് എടുക്കാവുന്നതല്ല ഇത്. ഇത് ഓരോരുത്തരും അവനവൻ്റെ അനുഭവത്തിലേക്ക് വരുത്തേണ്ടതാണ് എന്ന് ആ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. മറ്റൊന്ന് ഓർക്കുവാനുള്ളത്, ഈ സമയം നഷ്ടമായി പോയാൽ അത് എന്തെന്തേക്കുമായി പോകുന്ന, പിന്നെ അത് കിട്ടുകയില്ല. അതതിൻ്റെ ഒരു വലിയൊരു കാര്യം. എവരവിടെ വന്നിട്ട് കഥയെ മുട്ടുകയും ഒക്കെ ചെയ്തു, നോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് യു മസ്റ്റ് ബി അന്നേരം നമുക്ക് ലഭിച്ചില്ല എങ്കിൽ ഫോർ എവർ ഇറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ.
അത് നമ്മൾ ഓർത്തിരിക്കേണ്ടി വന്നാൽ ഇന്ന് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരവും അത് ലഭിച്ചിരിക്കുന്ന സഹായകമായിരിക്കുന്ന സാഹചര്യങ്ങളും നമ്മളതൊക്കെ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് ലോസ് ഫോർ എവർ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് മനസ്സിലാക്കേണ്ടതുമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉപമയുടെ അവസാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കർത്താവ് ഈ ഉപമ പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? ബി വിജിലൻസ്, അതാ ഒരുങ്ങിയിരിപ്പീൻ, അലസരാവരുത്, അശ്രദ്ധരായി ജീവിക്കരുത്, ജീവിതം എപ്പോഴും തീക്ഷ്ണതയോടുകൂടിയായിരിക്കണം. എൻ്റെ മരണം ചിലപ്പോൾ നാളെ ആയിരിക്കാം, ഞാൻ ഇന്നും എപ്പോഴും ഒരുങ്ങിയായിരിക്കുന്നത്. എപ്പോൾ സംഭവിച്ചാലും കർത്താവിനെ എതിരേൽക്കുവാൻ, കർത്താവിനെ വിളിച്ചിരിക്കുന്നതിൽ പോകുവാൻ, ഇനി നാളെയൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഒരുങ്ങാം, അത് തെറ്റാണ്. ഈ ഉപമ പഠിപ്പിക്കുന്നത് എപ്പോഴാണ് മണവാളൻ വരുന്നതെന്ന് അറിയായികൊണ്ട് ബി വിജിലൻസ്, നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കും. എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എബ്രായ ലേഖനം 13:3 15 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്നാണ് അവിടെ പറയുന്നത്, ജാഗ്രതയുള്ളവരായിരിപ്പീൻ എന്നവിടെ പറയുന്നത്. ഇതൊരു വലിയ കാര്യമാണ്, നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കുക, ഒരുങ്ങിയിരിക്കുക എന്നുള്ളത്. അതാണ് ഉപമയുടെ ഏറ്റവും വലിയ. അപ്പോൾ നിങ്ങൾ കേട്ട കാര്യങ്ങൾ, ഒന്ന്, ജാഗ്രതയുള്ളവരായിരിക്കണം. രണ്ട്, നമുക്ക് ചിലതൊന്നും ആരിൽ നിന്നും വാങ്ങിക്കാൻ ഒക്കാത്തതാണ്, നമുക്ക് കിട്ടിയ നാം സ്വയമായി ആർജിക്കേണ്ടതാണ്. അതെന്താണ്? നമ്മുടെ ക്യാരക്ടർ. അത് നമുക്ക് നമ്മൾ തന്നെ സ്വയമായിട്ടുണ്ടാക്കിയേ വരികയുള്ളൂ. പിന്നെ നമ്മുടെ രക്ഷ, അതും നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം ആ പരിശ്രമത്തിൽ കൂടിയും വിശ്വാസത്തിൽ കൂടിയും ആ സമർപ്പണത്തിൽ കൂടിയും നമ്മൾ മാത്രം. അത് മറ്റാരും എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി രക്ഷ നേടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. അങ്ങനെ അപ്പൻ നല്ലവനായിരുന്നു, എനിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു, നല്ല പ്രാർത്ഥനയുള്ള മനുഷ്യൻ, അതുകൊണ്ട് നീ രക്ഷിക്കപ്പെടണമെന്നില്ല. ദിസ് ഈസ് സംതിങ് ഫോർ വിച്ച് യു യുവർ സെൽഫ് ഹാവ് ടു അക്വയർ. ഇത് ഓരോ വ്യക്തിയും ആർജിക്കേണ്ട, നേടിയെടുക്കേണ്ട ഒന്നാണ്. അത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്നാ പറയുന്നത്, അല്ല എനിക്ക് വേണ്ടി അവന് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നല്ല, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസമായി അത് വരേണ്ട ഒന്നാണ്. അതാണ് അത് മറ്റൊന്ന്. പിന്നെ നമ്മൾ കേട്ടത്, ഈ അവസരം നഷ്ടപ്പെട്ടാൽ ഇറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ. അവിടെ ചെന്ന് എത്ര നേരം ഈ അവിടെ മുട്ടി എന്നിട്ടത് കിട്ടിയോ? ഇല്ല, പോകുവേ, നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള കഠിന ശബ്ദം കേട്ട് മടങ്ങേണ്ടി വന്നു. അതുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിപ്പീൻ, നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്നുള്ള, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങൾ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഈ ഒരു വലിയ സന്ദേശം ഈ 10 കന്യകമാരുടെ ഉപമയിൽ കൂടി നമ്മൾ കേട്ടു. അത് നമുക്ക് ഏറ്റവും പ്രചോദനം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജാഗ്രതയാണ്. എപ്പോഴും രണ്ട്, എപ്പോഴാണ് സംഭവിക്കുന്നത് വരുന്നതെന്ന് നിശ്ചയമില്ല. അത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മരണം എപ്പോഴാണ് സംഭവിക്കുന്ന, കർത്താവ് എപ്പോഴാണ് നമ്മെ വിളിക്കാൻ വരുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഒരുക്കും അനിശ്ചിതത്വം ജീവിതത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് എപ്പോഴും ഉള്ളവരായിരിക്കണം. മറ്റൊന്ന്, എനിക്ക് വേണ്ടി മറ്റാരും ഇത് നേടിവെക്കാവുന്നൊന്നല്ല. എൻ്റെ അപ്പൻ നല്ലവനായി ജീവിച്ചു, എൻ്റെ അമ്മ നല്ല പ്രാർത്ഥനയുള്ള, അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ സഹായകമായിട്ടുണ്ട്. പക്ഷേ രക്ഷ എന്നുള്ളത് ഐ മൈ സെൽഫ് ഹാവ് ടു സെക്യൂർ. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ അത് ആർജിക്കേണ്ടതും നിലനിർത്തേണ്ടതുമായിരിക്കുന്ന ഒന്നാണ്. ഇത് വായ്പ എടുക്കാവുന്നതോ
കടമെടുക്കാവുന്നതോ മറ്റൊരാൾ എനിക്ക് വേണ്ടി സമ്പാദിച്ചു വയ്ക്കാവുന്നതോ അല്ല. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി സമ്പാദിച്ചു വയ്ക്കാം, ഒത്തിരി വേണേ ഒരുപാട്. എനിക്കും എൻ്റെ മകന് വേണ്ടി ഞാൻ ഒരുപാട് സമ്പാദിച്ചു വയ്ക്കാം. പക്ഷേ അവൻ്റെ രക്ഷയെന്നുള്ളത്, കർത്താവിനോടുള്ള അവൻ്റെ ബന്ധമെന്നുള്ളത് ഞാൻ സമ്പാദിച്ചു വയ്ക്കുന്നതല്ല, അത് അവൻ തന്നെ അവൻ്റെ ജീവിതത്തിൽ നേടി നിലനിർത്തേണ്ടിയിരിക്കുന്ന ഒന്നാണ്. ഈ ഒരു വലിയ സന്ദേശവും നമുക്ക് ഈ ഉപമയിൽ കൂടി ലഭിക്കുന്നുണ്ട്.